ദേവകുളം ഗ്യാപ് ഭാഗത്ത് മലയിടിച്ചിലുണ്ടായി കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം തുടങ്ങിയിട്ട് 80 ദിവസം പിന്നിട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടന്ന അനിയന്ത്രിത പാറഖനനം മൂലമാണ് മലയിടിച്ചിലുണ്ടായതെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. സർക്കാർ നേരത്തെ അനുവദിച്ച നഷ്ടപരിഹാരം തൽപരകക്ഷികൾക്ക് മാത്രമായി വീതിച്ചെന്നും ആക്ഷേപമുണ്ട്. സമരം 80 ദിവസം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ലത്രേ. പരിഹാരത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഉണ്ടായിട്ടില്ലെന്ന് സമരസമിതി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സമരം ശക്തമാക്കുക. ഒന്ന്, സമരം ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ എഞ്ചിനീയറുടെ ഓഫീസ്, ദേവളുടെ ഓഫീസ് ഉപരോധിക്കും. അതോടൊപ്പം തന്നെ അന്നിട്ടും പരിഹാരം ഇല്ലെങ്കിൽ ഞങ്ങൾ മൂവാറ്റുപുഴ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. അതിനു മുമ്പ് തന്നെ ഇയാളുടെ നെടുങ്കണ്ടത്തെ ഓഫീസ് ഉപരോധിക്കും. അങ്ങനെ സമരം ഏതെല്ലാം മുറയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും. അധികൃതരുടെ അവഗണന തുടർന്നാൽ സമരം ശക്തിപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് വഴിതേടാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ദേശീയപാത വിഭാഗത്തിന്റെ ഓഫീസുകൾക്ക് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.